യു എസിലെ വിവിധ സംസ്ഥാനങ്ങൾ അസാധാരണമായ ഒരു വെല്ലുവിളി നേരിടുകയാണ്. ഒരു കൂട്ടം മാനുകളെ സംസ്ഥാനത്തിന് അകത്തേക്ക് കയറ്റാതെ നോക്കുക എന്നതാണ് ഇവർ നേരിടുന്ന വെല്ലുവിളി. ഈ മാനുകൾ വെറും മാനുകളല്ല, മറിച്ച് സോംബി മാനുകളാണെന്ന് മാത്രം. ഇതുവരെ തിരിച്ചറിയാനാകാത്ത ഏതോ പകർച്ചവ്യാധിയാണ് ഈ മാനുകളിലെ സോംബി എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണം. യു എസിലെ സോംബി മാനുകൾ നരഭോജികളാകുന്നതല്ല പ്രശ്നം, മറിച്ച് മനുഷ്യരോടും മറ്റൊന്നിനോടും തന്നെ പേടിയില്ലാതാകുന്നതാണ്. വേസ്റ്റിംഗ് ഡിസീസ് എന്നതാണ് മാനുകളെ ഈ അവസ്ഥയിലെത്തുന്ന രോഗത്തെ വിളിക്കുന്ന പേര്. യു എസിലെ 24 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഈ രോഗബാധിതരായ മാനുകളുണ്ട്. മറ്റു സംസ്ഥാനങ്ങളാണ് ഇവ തങ്ങളുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. രോഗം ബാധിച്ച മാനുകൾ പെട്ടെന്ന് ക്ഷീണിക്കുകയും അവയുടെ ശരീരത്തിന്റെ ആകൃതി തന്നെ മാറി വികൃതരാക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ രോഗം ബാധിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഈ മാനുകൾ ചാകുകയും ചെയ്യും. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ അസുഖം ബാധിച്ച മാനുകളെ സോംബികൾ എന്ന് വിളിക്കാൻ കാരണം. അതേസമയം ഒരു മാനിൽ നിന്ന് എങ്ങനെയാണ് ഈ രോഗം മറ്റു മാനുകളിലേക്ക് പകരുന്നത് എന്ന് കണ്ടെത്തിയിട്ടില്ല. രോഗം ശരീരത്തിലേക്ക് എത്തിക്കുന്നത് വൈറസോ പാരസൈറ്റോ അല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. മാനുകളുടെ ശരീരത്തിലെത്തുന്ന പ്രിയോൺസ് എന്ന അസാധാരണ പ്രോട്ടീൻ മറ്റ് പ്രോട്ടീനുകളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് ഇവയെ ബോധം നഷ്ടപ്പെടുകയും ക്ഷീണിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു. സാധാരണ കലമാനുകളെ മാത്രമല്ല യു എസിൽ കാണപ്പെടുന്ന എൽക്ക്, മൂസ് തുടങ്ങിയ മാൻവർഗങ്ങളിലേക്കും ഈ പകർച്ചവ്യാധി എത്തുന്നുണ്ട്. പ്രിയോൺസ് പ്രോട്ടീനുകൾ ശരീരത്തിലെ സാധാരണ പ്രോട്ടീനുകളിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത് തലച്ചോറിലെ പ്രോട്ടീനുകളെ വരെ ബാധിക്കുന്നു. ഇതോടെ ശരീരത്തിനുണ്ടാവുന്ന ക്ഷീണത്തോടൊപ്പം തന്നെ മാനസിക നിലയും തെറ്റുന്നു. ഒരു കാലത്ത് ഭീതി പടർത്തിയ കന്നുകാലികളെ ബാധിച്ച മാഡ് കൗ ഡിസീസ് അഥവാ ഭ്രാന്തി പശു രോഗത്തോടാണ് മാനുകളെ ബാധിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ അസുഖത്തെ ഗവേഷകർ താരതമ്യപ്പെടുത്തുന്നത്. അതേസമയം ഈ രോഗം മാനുകളിൽ നിന്ന് സമാനവർഗത്തിലേക്കല്ലാതെ മറ്റു ജീവികളിലേക്ക് പകരുന്നതായി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗം പടർത്തുന്ന പ്രോട്ടീനുകൾ കന്നുകാലികളെയോ മനുഷ്യരെയോ ബാധിക്കുമെന്ന് പറയാനായിട്ടില്ല. ഈ രോഗത്തിന് ചികിത്സ നൽകുന്നതും അത്ര എളുപ്പമല്ല. കാരണം ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്നത് ഒരു വർഷമാണ്. അതായത് ഈ രോഗാണു ഉള്ളിൽ കടന്ന് ഒരു വർഷത്തിനു ശേഷം മാത്രമേ രോഗലക്ഷണങ്ങൾ പുറത്തു കാണുകയും അവ മൂർച്ഛിക്കുകയും ചെയ്യൂ. ഇതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ മിക്ക ജീവികളും മരണമടയുകയും ചെയ്യും. മാനുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കുന്നത് തടയുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ രോഗം കടന്നു വരാത്ത സംസ്ഥാനങ്ങളെല്ലാം മാനുകളെ വേട്ടയാടുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ട്. കൂടുതൽ വേട്ടക്കാരെ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനും നടപടികൾ സ്വീകരിച്ചു. ഇതിലൂടെ രോഗലക്ഷണങ്ങളുള്ള മാനുകളെ കണ്ടാൽ അവയെ ഇല്ലാതാക്കി മറ്റുള്ള മാനുകളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.